നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രഹത്തെ കണ്ടെത്തി ശാസ്ത്രജ്ഞർ ട്രാൻസിറ്റ് രീതിയിലൂടെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് ഐ ആർ എ എസ് സീറോ ഫോർ വൺ ടു ഫൈവ് പ്ലസ് ത്രീ നയൻ സീറോ ടു ബി എന്ന പേരാണ് ഇതിനിട്ടിരിക്കുന്നത് ഈ ശിശുഗ്രഹത്തിന് ഏകദേശം മൂന്ന് ദശലക്ഷം വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു അതെങ്ങനെ പരിണമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാന വഴിത്തിരിവായി ഈ കണ്ടത്തിൽ മാറിയിരിക്കുന്നു എന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ ഈ ഗ്രഹം ഇപ്പോൾ നിലവിലുള്ളത് നാനൂറ്റി മുപ്പത് പ്രകാശ അകലെ നവജാത നക്ഷത്രങ്ങൾ നിറഞ്ഞ നക്ഷത്ര നഴ്സറിയായ ടോറസ് മോളിക്കുലാർ ക്ലൗഡിലാണ് ചാപ്പൽ ഹില്ലിലെ നോർത്ത് കരോലിന സർവകലാശാലയിലെ മാഡിസൺ ജി ബാർബറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തിയത് ഇത്തരം പ്രായം കുറഞ്ഞ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് വളരെ അപൂർവമാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇവ പലപ്പോഴും അവയുടെ ആതിഥേയ നക്ഷത്രങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന അവശിഷ്ട ഡിസ്കുകൾ കൊണ്ട് മറഞ്ഞിരിക്കാറാണ് സാധാരണ പതിവ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് നാസയുടെ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ഗ്രഹം അതിന്റെ ആതിഥേ നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നക്ഷത്രത്തിന്റെ പ്രകാശം ചെറുതായി മങ്ങുന്നു എന്ന ഒരു നിരീക്ഷണം കൂടി ശാസ്ത്രലോകം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഗ്രഹത്തിന് വ്യാഴത്തിന് സമാനമായ വലിപ്പമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഗ്രഹം ഒരു മിനി നെപ്റ്റ്യൂൺ ആയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ എർത്ത് ആയോ പരിണമിക്കാനുള്ള സാധ്യതയും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല അതേസമയം ഭൂമിക്ക് ചുറ്റുമുള്ള അദൃശ്യ വൈദ്യുത മണ്ഡലത്തെ ശാസ്ത്രജ്ഞർ ഇടയ്ക്ക് കണ്ടെത്തിയത് വളരെ വാർത്തയായിരുന്നു ശാസ്ത്രലോകം പല രീതിയിലുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുമ്പോൾ പല കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട് ഇതരത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത് അദൃശ്യ വൈദ്യുത മണ്ഡലത്തെ ആംബി പോളാർ ഫീൽഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിക്ക് ചുറ്റുമുള്ള ദുർബലമായ ഒരു വൈദ്യുത മണ്ഡലം നാസയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയായിരുന്നു അറുപത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരം ഒരു മണ്ഡലം ഉണ്ടെന്ന് ആദ്യമായി നിഗമനത്തിലെത്തിയത് ആംബി പോളാർ ഫീൽഡ് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സ്വഭാവത്തെയും പരിണാമത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തൽ ഈ വൈദ്യുത മണ്ഡലം അന്തരീക്ഷ ചാർജ് ന്യൂട്രാലിറ്റി നിലനിർത്താൻ സഹായിക്കുന്നതാണ് മാത്രമല്ല അപകടകരമായ ചില കണങ്ങളെ ബഹിരാകാശത്തേക്ക് വിടുകയും ചെയ്യും പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് വോൾട്ടാണ് ഈ അദൃശ്യ വൈദ്യുത മണ്ഡലത്തിന്റെ ചാർജ് ഇത് ഹൈഡ്രജൻ അയോണുകളെ സൂപ്പർസോണിക് വേഗതയിൽ ബഹിരാകാശത്തേക്ക് എത്തിക്കും ആംബിപോളാർ ഫീൽഡിനെ കുറിച്ചുള്ള കൂടുതൽ പഠനം ഭൂമിയുടെ പരിണാമം അന്തരീക്ഷം ജീവന്റെ വികസനം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ വിലയിരുത്തൽ ഈ ഒരു കണ്ടെത്തലിലൂടെ വ്യവസ്ഥയെ ആംബിപോളാർ ഫീൽഡ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന ഗവേഷണത്തിലേക്കും തിരിക്കുവാൻ സാധിക്കും അതേസമയം ശാസ്ത്രലോകവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നോക്കാം നമുക്ക് അതിശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയത് ഈടയ്ക്കായിരുന്നു ഈ സൗരക്കൊടുങ്കാറ്റിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടി വി ചാനലുകൾ തുടങ്ങി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു ഇന്ത്യയിലും അതീവ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു ഐ എസ് ആർഒ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവന്നത് സൂര്യന്റെ ഉപരിതലത്തിലുള്ള പെട്ടെന്നുള്ള പൊട്ടിത്തെറിയാണ് സൗര കൊടുങ്കാറ്റിലേക്ക് നയിക്കുന്നത് ഭൂമിയിലേക്ക് അടക്കം ധാരാളം ഊർജ്ജ കണികകളുടെ പ്രവാഹം ഇതിനെ തുടർന്നുണ്ടാകുന്നു ഈ പ്രതിഭാസങ്ങൾ മണിക്കൂറിൽ മൂന്ന് ദശലക്ഷം മൈൽ വേഗതയിൽ ഭൂമിയിലേക്ക് കൊടുങ്കാറ്റായി പതിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത